നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. 2021 സെപ്റ്റംബർ മാസത്തെ 27 നക്ഷത്ര ജാതകരുടെയും ഫലം നമുക്കിന്ന് പരിശോധിക്കാം. ചില നക്ഷത്ര ജാതകർക്ക് അതിശയകരമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ഭവിക്കും സെപ്റ്റംബർ മാസം. എന്നാൽ ചില നക്ഷത്ര ജാതകർക്ക് ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായ ആവശ്യങ്ങൾ ഉണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയില്ല എങ്കിൽ അവരുടെ പല കാര്യങ്ങളും തടസ്സത്തിൽ വന്നു ചേരുകയും അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരികയും ചെയ്യും. ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നിവേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ നടത്തുന്നതാണ്. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കുറിക്കുക. അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്ര ജാതകർക്ക് 2021 സെപ്റ്റംബർ മാസം വളരെ അനുകൂലമായ സമയമാണ്. പരീക്ഷയിലൊക്കെ മികച്ച വിജയം നേടുവാനും പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയും എല്ലാ കാര്യങ്ങളിലും വളരെ ഊർജസ്വലതയോട് പ്രവർത്തിക്കുവാനും പുതിയ പ്രണയബന്ധം നാമ്പെടുക്കുവാനും ഈ ഒരു സമയം ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. അടുത്ത നക്ഷത്രം ഭരണി. പല രീതിയിൽ വരുമാനങ്ങൾ വർദ്ധിക്കും, പുതിയ കച്ചവടമൊക്കെ ആരംഭിക്കും, വിദേശയാത്ര നടത്താൻ സാധിക്കും. അനുകൂലമായ പല കാര്യങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ഭവിക്കും. രാജയോഗത്തിൻ്റെ സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്കും ഭാഗ്യം ഏറെയാണ്. വീട് മോടിപിടിപ്പിക്കും, അവിവാഹിതരുടെ വിവാഹമൊക്കെ നടക്കുവാനുള്ള സമയമാണ്. സ്വന്തമായി ഭൂമി വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ആ ഒരു വസ്തു തിരികെ ലഭിക്കും. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. ചിട്ടി വായ്പ ഇവയൊക്കെ ലഭിക്കും. വില പിടിച്ച ചില ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും. ക്ഷേത്രദർശനം നടത്തുക. അടുത്ത നക്ഷത്രം മകീരമാണ്. ഭാഗ്യമുള്ള മാസമാണ്. ചില അബദ്ധങ്ങളും തർക്കങ്ങളും ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. ചെയ്യാത്ത കാര്യങ്ങൾക്ക് ചില പഴികളൊക്കെ കേൾക്കും. വിദേശ രാജ്യത്തൊക്കെ പോകുവാനുള്ള യോഗം വന്നു ചേരും. കുടുംബത്തിൽ സുഖവും യശസ്സുമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം തിരുവാതിര. ഈശ്വരാധീനമുള്ള സമയമാണ്. ചില ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും. ഭാഗ്യം ഏറെയാണ്. ഏറെ വിജയം കരസ്ഥമാക്കും. കുടുംബജീവിതം സന്തോഷകരമാണ്. അടുത്ത നക്ഷത്രം പുണർദം. പുണർദം നക്ഷത്ര ജാതകർക്ക് പുതിയ ജോലി, പുതിയ വാഹനമൊക്കെ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും. വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകുവാനുള്ള യോഗം വന്നു ചേരും. അടുത്ത നക്ഷത്രം പൂയം. ഭൂമി വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും. പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുവാൻ വയ്യും. പിതാവിൻ്റെ പൂർവിക സ്വത്തൊക്കെ ലഭിക്കുവാനുള്ള യോഗം വന്നു ചേരും. പ്രശസ്തിയും അംഗീകാരവും ജോലിയും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം ആയില്യം. പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കും. കുടുംബജീവിതം സന്തോഷകരമാകും. വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. രാത്രികാല യാത്രകൾ, അതുപോലെ ടു വീലറിലുള്ള യാത്രയൊക്കെ കഴിവതും ഒഴിവാക്കുക. അടുത്ത നക്ഷത്രം മകമാണ്. മകനക്ഷത്ര ജാതകർക്കും ഭാഗ്യമേറെയാണ്. ലോട്ടറി ഭാഗ്യമൊക്കെ സിദ്ധിക്കും. പൂരം നക്ഷത്രമാണ്. സാമ്പത്തിക നില മെച്ചപ്പെടും. മറ്റുള്ളവരുടെ ആദരവിനും
അതുപോലെ സ്നേഹത്തിനുമൊക്കെ കാരണമാകും. ബന്ധുക്കൾ മുഖേന പല നേട്ടങ്ങളും ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നേരിടും, അത് നടക്കും. അടുത്ത നക്ഷത്രം ഉത്രം. പല കാര്യങ്ങൾക്കും വേണ്ടി ഒരുപാട് ശ്രദ്ധിക്കേണ്ടി വരും. സാമ്പത്തിക ഞെരുക്കത്തിന് സാധ്യത കാണുന്നു. ഏർപ്പെടുന്ന കാര്യത്തിൽ വിജയിക്കാൻ പരിശ്രമിക്കും. മനസ്സിന് ഉന്മേഷം നൽകുന്ന വാർത്തകൾ കേൾക്കും. നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടും. അടുത്ത നക്ഷത്രം അത്തം. പുതിയ വീട്ടിലേക്ക് താമസം മാറും. വീടൊക്കെ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും. ഭാഗ്യം ഏറെയാണ്. ആഗ്രഹിക്കുന്നതൊക്കെ നേടും. അടുത്ത ചിത്തിര. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. പുതിയ വാഹനം വാങ്ങുവാൻ സാധിക്കും. രാജയോഗമാണ്. സാമ്പത്തിക നില ഭദ്രമാണ്. ചോതി നക്ഷത്രം. മക്കളുടെ നേട്ടത്തിൽ അഭിമാനിക്കാൻ സാധിക്കും. ധനപരമായി സമയം അനുകൂലമാണ്. പ്രാർത്ഥനകൾ നല്ലതുപോലെ നടത്തുക. ധാരാളം യാത്രകൾ ആവശ്യമായി വരും. അടുത്ത നക്ഷത്രം വിശാഖം. സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും. യാത്രകൾ ഗുണകരമാകും. ചില അംഗീകാരങ്ങൾ ലഭിക്കും. കുടുംബജീവിതം സന്തോഷകരമാണ്. മുടങ്ങിക്കിടന്ന വരുമാന മാർഗങ്ങൾ വന്നു ചേരും. അടുത്തത് അനിഴം. വരുമാനം വർദ്ധിക്കും. ലോട്ടറി ഭാഗ്യമുണ്ട്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും. സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. തൊട്ടടുത്ത നക്ഷത്രം തൃക്കേട്ട. ഭാഗ്യമേറെയാണ്. വിചാരിച്ച കാര്യങ്ങളെല്ലാം നേടും. പണയം വെച്ച വസ്തുവൊക്കെ തിരിച്ചെടുക്കുവാനുള്ള യോഗം വന്നു ചേരും. മൂലനക്ഷത്ര ജാതകർക്കും ഭാഗ്യമേറെയാണ്. ചില രോഗപീഡകളൊക്കെ ഉണ്ടാക്കും. മേലധികാരികളുടെ പ്രശംസ പിടിച്ചു പറ്റും. പുരാടം. വീട് വിട്ട് കഴിയേണ്ടി വരും. എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുക. രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. പ്രശസ്തി ധനപരമായ നേട്ടമുണ്ടാകും. അടുത്ത നക്ഷത്രം ഉത്രാടം. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. ഭാഗ്യം വന്നു ചേരും. തിരുവോണ നക്ഷത്ര ജാതകർക്കും കടം കൊടുത്ത പണമൊക്കെ മടക്കി കിട്ടും. കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതാകും. രാജയോഗമാണ്. അടുത്തത് അവിട്ടം. വീട് പണിയാനായി ഭൂമി വാങ്ങും. ചില രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി നേടാനാവും. വിജയം കൈവരിക്കും. മക്കളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകും. അടുത്ത നക്ഷത്രം ചതയം. ഭാഗ്യമേറെയാണ്. ഭൂമി വിൽക്കാനുള്ളവർക്ക് അസാധിക്കും. ഭാഗ്യം വന്നു ചേരും. അടുത്തത് പൊരുരുട്ടാതി. ഭാഗ്യം ഏറെ വന്നു ചേരുന്ന സമയമാണ്. ഒരു അപ്രതീക്ഷിതമായ മാറ്റത്തിന് സാധ്യതയുണ്ട് ജീവിതത്തിന്. ഭാഗ്യം വന്നു ചേരും. അടുത്ത ഉത്രട്ടാതി. ചില യാത്രകളൊക്കെ ആവശ്യമായി വരും. അവിചാരിതമായി പല നേട്ടങ്ങളും ഉണ്ടാകും. പുതിയ പ്രേമബന്ധത്തിന് യോഗം കാണുന്നു. തൊട്ടടുത്ത നക്ഷത്രം രേവതിയാണ്. രേവതി നക്ഷത്ര ജാതകർക്കും സെപ്റ്റംബർ മാസം വളരെ വളരെ നല്ല സമയമാണ്. ചില വ്യാപാരങ്ങളൊക്കെ വിജയത്തിൽ ചെന്നെത്തും. വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. വരുമാനമൊക്കെ മെച്ചപ്പെടും. ഈ പറഞ്ഞ നക്ഷത്ര ജാതകരെല്ലാം ക്ഷേത്രദർശനം നടത്തുക. പ്രത്യേകിച്ച് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ പ്രാർത്ഥന ഒക്കെ നടത്തുക.